വിശുദ്ധന്മാരും പാപികളുമുള്ള ഈ ലോകത്ത് ആരാകും ഇടനിലക്കാരനായി പ്രവർത്തിക്കുക? തീർച്ചയായും ടൂർ കമ്പനികൾ തന്നെയാണ് പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞിൻ്റെ വിയോഗത്തോടെ പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ആറ്റിങ്ങൽ ആസ്ഥാനമായുള്ള വിശ്വശ്രീ ടൂർ ആൻഡ് ട്രാവൽസ് പുതുപ്പള്ളി പള്ളിയിലേക്കും ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിലേക്കും ആദ്യ യാത്രാ പാക്കേജുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 5-നാണ് ആദ്യ യാത്ര. ആറ്റിങ്ങലിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് രാവിലെ 7 മണിക്ക് പുറപ്പെടുന്ന ബസ് രാത്രിയിൽ തിരിച്ചെത്തും. ഒരാൾക്ക് 500 രൂപ നിരക്കിലാണ് യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നതെന്ന് ട്രാവൽസ് ഉടമ പ്രശാന്തൻ പറഞ്ഞു. കർക്കിടക മാസത്തിലെ തീർത്ഥാടനത്തിന്റെ ഭാഗമായി നാലമ്പലം ദർശനത്തിനിടെ പുതുപ്പള്ളി പള്ളിയിൽ എത്തിയപ്പോഴാണ് യാത്രയെക്കുറിച്ചുള്ള ആശയം ഉടലെടുത്തത് എന്ന് പ്രശാന്തൻ പറഞ്ഞു. ഞങ്ങൾ എത്തുമ്പോൾ രാത്രി 10 മണി കഴിഞ്ഞിട്ടും 100 കണക്കിന് ചെറിയ വാഹനങ്ങളും 2-3 ബസ്സുകളും ഉണ്ടായിരുന്നു. ധാരാളം സന്ദർശകരെ കണ്ടപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ അതിൻ്റെ സാധ്യതകൾ ഊഹിക്കാൻ എളുപ്പമായിരുന്നു എന്നും പ്രശാന്തൻ പറഞ്ഞു. തൻ്റെ സ്ഥാപനത്തിൽ യാത്രയെക്കുറിച്ച് നിരവധി അന്വേഷണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതുവരെ 20 പേർ ആദ്യ യാത്രയ്ക്കായി സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെന്നും പ്രശാന്തൻ അറിയിച്ചു. 49 സീറ്റുകളുള്ള ബസ്സിലാകും പുതുപ്പള്ളിയിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നത്. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണെങ്കിലും ഒരിക്കലും ചാണ്ടിയെ പിന്തുണയ്ക്കുന്ന ആളായിരുന്നില്ല. പകരം കെ കരുണാകരൻ്റെയും കെ മുരളീധരൻ്റെയും പക്ഷക്കാരനായിരുന്നുവെന്നും പ്രശാന്തൻ പറയുന്നു. പുതുപ്പള്ളി രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി തുടങ്ങിയതോടെ മറ്റ് കമ്പനികളും സമാനമായ യാത്രകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എടത്വ, ഭരണങ്ങാനം, വല്ലാർപാടം, മലയാറ്റൂർ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾക്ക് സ്ഥലത്തിൻ്റെ ഹോൾഡിംഗ് വിലയോടൊപ്പം അടുത്ത ക്രിസ്ത്യൻ തീർത്ഥാടന സീസൺ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രമോട്ടർമാർ പറയുന്നത്.